അസ്ലാം വൈലിക്കും വർഹമത്തല്ലാ അലമുല്ലാ അസ്ലാത്തു വസ്സലാം വാല റസൂല്ല വാലാ അലിഹി വസഹാബത്ഹി അജുമായിൻ നമബാദ് ഏറെ പ്രിയം നിറഞ്ഞ ഫീസ് റേഡിയോ ശ്രോതാക്കളെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ഇസ്ലാമിൻ്റെ വിമർശകരായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മനുഷ്യർ അവർ മറ്റ് മതത്തിലുള്ള ആളുകളാവട്ടെ അവരെയൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ഭരണാധികാരികൾ അവരെ അടിച്ചമർത്തിയിരുന്നു എന്നുള്ള ധ്വനിയിലുള്ള പല കാര്യങ്ങളും പല ആളുകളും പറയുന്ന നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തെ കാണേണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല പല തരത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളായി കഴിഞ്ഞാലും മുസ്ലിം ഭരണാധികാരികളായി കഴിഞ്ഞാലും ഒക്കെ പലതരത്തിലുള്ള ആളുകൾ ആ രാഷ്ട്രത്തിൻ്റെ ഒക്കെ രാഷ്ട്രത്തലവന്മാരായിട്ട് വന്നിട്ടുണ്ടാവും എന്നാൽ അവിടെയൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് മുറുക പിടിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു രാഷ്ട്രത്തലവനും അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ആ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നമ്മൾ പറയുന്നതല്ല ക്രൈസ്തവ ചരിത്രകാരനായിട്ടുള്ള സിഡ്നി ഗ്രിഫിത്ത് എന്ന് പറയുന്ന അദ്ദേഹം ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദ ചേർച്ച് ഇൻ ദ ഷാഡോ ഓഫ് ദ മോസ്ക് ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ഇൻ ദ ഇസ്ലാമിക് വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ് ഈവൺ ഇഫ് ദ ക്രിസ്ത്യൻ സഫേഴ്സ് ഇൻ ദ ഹാൻഡ് ഓഫ് മുസ്ലിംസ് ഇറ്റ് വാസ് നോട്ട് ഡ്യൂ ടു ദം ബീങ് ക്രിസ്ത്യൻ ഓർ ദെയർ ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊരിക്കലും അവർ ക്രൈസ്തവരായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അവർ മുറുകെ പിടിച്ചതുകൊണ്ടോ ആയിരുന്നില്ല മറിച്ച് അവിടെ ഉണ്ടായിരുന്ന സോഷ്യലായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു നമ്മളാരും പറയുന്നതല്ല ഒരു ക്രൈസ്തവരായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ഒരു ചരിത്രകാരൻ പറയുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പം അവിടെ ഒരു കാരണവശാലും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ഇസ്ലാമിൻ്റെ കൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം കൊണ്ട് ഒരിക്കലും സാധ്യമല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഈ ഇത് ഈ വിഷയം പഠിക്കുന്നതിന് മുമ്പ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യം എടുക്കുക നമ്മുടെ രാജ്യം ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരനും അതേപോലെ തന്നെ ഒരു വിദേശ പൗരനും ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ രണ്ടു പേർക്കും ഒരേ അവകാശങ്ങളാണ് ഉണ്ടാവുക രണ്ടു പേർക്കും ഒരേ ഡ്യൂട്ടീസാണ് ഉണ്ടാവുക ഒരിക്കലുമല്ല ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ സ്വാഭാവികമായും കൂടുതൽ അവകാശങ്ങളുണ്ട് അതേപോലെ തന്നെ കടമകളുണ്ട് എന്നാൽ അതേസമയം ഒരു വിദേശ പൗരൻ ഇന്ത്യയിലേക്ക് വരുമ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില അവകാശങ്ങളുണ്ട് എന്നാൽ അതൊരിക്കലും ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല യഥാർത്ഥത്തിൽ അതൊരു ഡിസ്ക്രിമിനേഷനാണ് അതൊരു അത് ഒരു തരത്തിൽ ഒരു ഡിഫറൻസ് ആണ് ഒരു ഒരു വ്യത്യസ്തതയാണ് ആ വ്യത്യസ്തത നമ്മൾ ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വിമർശിക്കുന്നില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇന്ത്യൻ പൗരന് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇന്ത്യൻ പൗരന് കൂടുതൽ കടവകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പറയാം ഇതേപോലെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ലോകത്ത് ലോകക്രമത്തിൽ നമ്മളൊക്കെ ഉള്ളത് നാഷൻ സ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രം ബംഗ്ലാദേശ് എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രം യു എസ് എന്ന് ഒരു രാഷ്ട്രം അല്ലെ ചൈന എന്ന് പറയുന്ന ഈ രീതിയിൽ നാഷൻ സ്റ്റേറ്റുകളാണ് ആയിട്ടാണ് ഇന്നത്തെ ലോകക്രമത്തിൽ നമുക്ക് മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും നമ്മൾക്ക് ഏറ്റവും കൃത്യമായി ഈ രീതിയിലുള്ള ഉദാഹരണത്തിലൂടെയാണ് പറയാൻ സാധിക്കുക എന്നാൽ മുൻകാലമായിട്ട് ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അയാൾ ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണ് എന്നുള്ളതല്ല മറിച്ച് അയാൾ ഏത് മതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള നിലക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി അവിടെ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മത ഐഡൻറ്റിറ്റി എൻ്റെ റിലീജിയസ് ഐഡൻറ്റിറ്റിയാണ് എൻ്റെ ഐഡൻറിറ്റി ഇതായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു പല യുദ്ധങ്ങളും തമ്മിൽ തമ്മിൽ നടക്കും വ്യത്യസ്ത രാഷ്ട്രങ്ങൾ തമ്മിൽ വ്യത്യസ്ത മതരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കും ആ യുദ്ധങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പിന്നെ ഭരണാധികാരികൾ ഒരു ഒരു പ്രദേശത്തേക്ക് യുദ്ധം ചെയ്യാൻ കടന്നു തന്നു കഴിഞ്ഞാൽ അവിടെ ആ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള അവിടെ വസിച്ചിരുന്ന ആളുകൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉള്ളത് ഒന്ന് നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാം നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ച് ഇവിടെ മുസ്ലിങ്ങളായി നിങ്ങൾക്ക് ജീവിക്കാം രണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം ദിമ്മികളായി ഇവിടെ ജീവിക്കാം മൂന്ന് നിങ്ങൾക്ക് ഈ സ്ഥലം വിട്ടുപോകാം ഈ മൂന്ന് ഓപ്ഷൻസാണ് ഇസ്ലാമിക സൈന്യം ഒരിടത്തേക്ക് ഒരു പ്രദേശത്തേക്ക് കടന്ന് എന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആളുകൾക്ക് മുന്നോട്ട് വെക്കുന്ന ഓപ്ഷൻസ് ഈ മൂന്ന് കാരണങ്ങളാണ് ഇത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് ആശയങ്ങൾ ഇത് ഏതെങ്കിലും ഇസ്ലാമിക ഭരണാധികാരികൾ മാത്രം കൊണ്ടുപോകുന്ന കാര്യമല്ല നമ്മൾ പിന്നെ അതിന് മുമ്പുള്ള സൈന്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും ഇത് കാണാൻ കഴിയും അവിടെയുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവിടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള മുസ്ലിങ്ങളെ വിളിക്കുന്ന പേരാണ് അഹലുദ്ദിമ്മ എന്ന് പറഞ്ഞാൽ ദിമ്മികൾ എന്ന് പറയും ദിമ്മി എന്നുള്ളതിൻ്റെ വാക്കർത്തം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് പീപ്പിൾ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട ജനതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായും അവർ യുദ്ധത്തിൽ പങ്കെടുക്കില്ല അവർക്ക് മിലിറ്ററി സർവീസ് ആവശ്യമില്ല അവർ അവർക്ക് സുരക്ഷ ഈ ഇസ്ലാമിക ഭരണകൂടം കൊടുക്കും അതിനു പകരമായി അവരെന്ത് ചെയ്യും അവർ ജിസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് അടക്കും ഇതാണ് ഇസ്ലാമിക ഭരണകൂടത്തിലെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും സിമ്പിളായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് പിന്നെ മുസ്ലിങ്ങൾ മാത്രം കൊണ്ടുവന്ന ഒരു പുതിയ കാര്യമല്ല ഇസ്ലാം പിന്നെ വ്യാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പിന്നെ അവിടെയുള്ള സാമ്രാജ്യങ്ങൾ ബൈസാൻ്റൈൻ സാമ്രാജ്യം പോലെയുള്ള സാമ്രാജ്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ആശയങ്ങൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ തമ്മിൽ ഒരു ഒരു പിന്നെ സന്ധി ഉണ്ടാകും ആ സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാൻ കഴിയുക ഒരു ഉദാഹരണം പറയാണെങ്കിൽ ബൈസാൻറ്റൈൻ പിന്നെ സാമ്രാജ്യത്തിൽ അവർ ഒരു പുതിയ പ്രദേശത്തേക്ക് ചെന്നു അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ബൈസാൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സാമ്രാജ്യമാണ് അപ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്ത് അവർ പുതിയ പ്രദേശത്തേക്ക് പോയി ആ പ്രദേശത്തുള്ള ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പബ്ലിക് ഓഫീസ് തുറക്കാൻ അവർക്ക് അനുവാദമില്ല അത് ആ സന്ധിയിൽ അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കെതിരെ സാക്ഷി പറയാൻ അവർക്ക് സാധ്യമല്ല അവരുടെ സാക്ഷി സാക്ഷിയെ കണക്കൂട്ടില്ല ഇത് ഓരോ രാജ്യത്തും അവർ മുന്നോട്ട് വെക്കുന്ന ഓരോ നയങ്ങളാണ് സ്വാഭാവികമായി ഇസ്ലാമിൻ്റെ നയത്തിൽ പെട്ടതാണ് ജിസിയ എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കുകയും ചെയ്യാം ഇസ്ലാമിക ഭരണകൂടം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാമിക ഭരണകൂടം അതിൻ്റെ കരുത്ത് അത് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് എത്രത്തോളം സംരക്ഷണം ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ആ ഇസ്ലാമിക ഭരണകൂടത്തിന് എത്രത്തോളം സുരക്ഷ കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം ആ രാജ്യം കരുത്തുറ്റതാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ കരുത്ത് വർദ്ധിക്കുകയാണ് അവിടെയുള്ള നീതി നിർവഹണം അത് എത്രത്തോളം നല്ല രീതിയിലാകുന്നു അത്രത്തോളം അതിൻ്റെ ആ രാഷ്ട്രത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അവിടെ പിന്നെ മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിൽ എത്തുമ്പോൾ മദീനയിലുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകളുമായി പ്രവാചകൻ സന്ധി സംഭാഷണം നടത്തുന്നുണ്ട് അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജീവിക്കാം നിങ്ങളുടെ വിശ്വാസത്തിൽ ആരും ഇടപെടില്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടില്ല ഒരേ ഒരു കാര്യം മദീനയ്ക്ക് പുറത്തുനിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ പൊരുതും നമ്മൾ ഒരുമിച്ച് മദീനയ്ക്ക് വേണ്ടി പൊരുതും എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല അലൈഹി സ്വലം നമുക്ക് പഠിപ്പിച്ച മാതൃക ആ രീതിയിലാണ് ഇസ്ലാമിക ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് ഉമർ അള്ളാഹുവിൻ്റെ പിന്നെ ഭരണകാലത്ത് ഉമർ അള്ളാഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ സിറിയയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വെക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും ഈ സന്ധി സംഭാഷണങ്ങളിൽ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സിറിയ സിറിയയിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ആ ട്രീറ്റിയുടെ ഭാഗമായി ആ സന്ധിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ച ഒരാശയമാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും വ്യത്യസ്ത വസ്ത്രം ധരിക്കുക അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരികയല്ലേ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണ നിർവഹണം ഏറ്റവും ഈസിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് അമസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈന് കള്ള് ഒക്കെ വിൽ വിൽക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവരുടെ പിന്നെ മതത്തിൻ്റെ വിഷയത്തിലോ ഒന്നിലും മുസ്ലിങ്ങൾ ഇടപെടാൻ പോകില്ല സ്വാഭാവികമായിട്ട് അവർക്കെന്ത് ചെയ്യാം കള്ള് വിൽക്കാം വാങ്ങാം എന്തും ചെയ്യാം അതിന് അവരെ പിടികൂടാൻ പാടില്ല എന്നാൽ ഒരു മുസ്ലിമോ മുസ്ലിമോ ഒരേപോലെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കുമ്പം ഭരണനിർവഹണത്തിൽ അത് വലിയ രീതിയിലെ പ്രതിസന്ധി ഉണ്ടാക്കും അതേപോലെ തന്നെ മുസ്ലിം ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ജിജിയെ ഈടാക്കാൻ പാടില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായി സ്വയം പ്രഖ്യാപിച്ച ആളുകളാണ് ആ മുസ്ലിങ്ങൾക്കാണ് ജിജിയെ മുൻ കൊടുക്കേണ്ട ആവശ്യമുള്ളത് അപ്പോൾ ഈ രീതിയിലുള്ള ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള ഓരോ തരത്തിലുള്ള സന്ധികൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല പല പ്രദേശങ്ങളിലേക്കും മുസ്ലിം ഭരണാധികാരികൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ടാണ് ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നത് അപ്പോൾ അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന പല സന്ധികളുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇതേപോലെ നമ്മൾ പിന്നെ ഈ മുസ്ലിം ഭരണകൂടത്തിൽ നമ്മൾ ഏറ്റവും കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സവിശേഷതയാണ് അവർ അവർ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സഹിഷ്ണുത എന്ന് പറയുന്നത് കാരണം മുസ്ലിം ഭരണ ഭരണകൂടങ്ങൾക്ക് മുൻപേ പോയിട്ടുള്ള റോമൻ സാമ്രാജ്യങ്ങൾ പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഇല്ലാത്ത രീതിയിലുള്ള ഭരണകൂടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇസ്ലാമിക ഭരണകൂടം കടന്നു വരുമ്പം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മതം അവർ എന്താണോ ഉള്ളത് അത് അതേപോലെ അവർക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അതിലേക്ക് ഒരു ഇൻ്റർവെൻഷനും ഇല്ല ഒരു തരത്തിലും അതിലേക്ക് ഇടപെടാതെ ഇസ്ലാമിക ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയാണ് പിന്നെ ആ സഹിഷ്ണുതയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ ഇങ്ങനെ ഇടപെടാത്ത ഇരിക്കുക എന്നുള്ളത് വഴി അത്തരം മതങ്ങളിൽ പിന്നെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നല്ല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവിക മായും ഒരു രാജ്യത്തിന് കോടതി ഉണ്ടാവും ആ കോടതി മുസ്ലിം കോടതിയായിരിക്കും എന്നാൽ അതേസമയം ജൂതന്മാർക്ക് ജൂതന്മാരുടെ കോടതി ഉണ്ടാവും ക്രൈസ്തവർക്ക് ക്രൈസ്തവരുടെ കോടതി ഉണ്ടാവും പക്ഷേ രസകരമായിട്ടുള്ളൊരു ഒരു ഇൻസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ജൂതന്മാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഡൈവോഴ്സ് പെറ്റീഷൻ അവർക്ക് അവർക്ക് പിന്നെ വിവാഹമോചനം നടത്താനുള്ള അവരുടെ പെറ്റീഷൻ അതുമായി അവർ വരുന്നത് മുസ്ലിം കോടതിയിലേക്കാണ് കാരണം മുസ്ലിം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്ലാമിക നിയമപ്രകാരമാണ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക സ്വാഭാവികം എന്ത് ചെയ്യും ആ ഡൈവോഴ്സ് ചെയ്യുന്ന ആ സ്ത്രീക്ക് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടും അവരുടെ പിന്നെ അവർക്ക് പിന്നെ അവരുടെ സ്വത്ത് തിരിച്ചു കിട്ടുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജൂത കോടതിയിൽ പോയി അവർക്ക് ലഭിക്കില്ല അപ്പോൾ സ്വാഭാവികമായും ഈ ജൂത സ്ത്രീകൾ ഇസ്ലാമിക കോടതിയിലേക്ക് വന്നി വരുന്ന ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ജൂതന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയാത്തതാണ് സ്വാഭാവികമായും അവർക്ക് അവരുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നു ആ രീതിയിൽ വരെ പിന്നെ ഈ സഹിഷ്ണുത കൊണ്ട് ഇസ്ലാമിന് മറ്റ് മതങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് പോലും നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും ജിജയുടെ വിഷയം എടുക്കുമ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് മറ്റൊരു രാജ്യത്ത് മറ്റൊരു ഭരണ ഭരണകൂടത്തിന് കീഴിൽ എല്ലാവിധ സുരക്ഷയും കൊടുക്കുകയാണ് അവർക്ക് മിലിറ്ററി സർവീസിലേക്ക് പങ്കെടുക്കേണ്ടത് ആവശ്യം പോലുമില്ല അപ്പോൾ സ്വാഭാവികമായും അവർ അതിന് കോമ്പൻസേഷനായി അതിന് പകരമായി നൽകുന്നതാണ് ജിസിയ എന്നുള്ളത് അതേസമയം പിന്നെ തൊട്ടിപ്പുറത്ത് മുസ്ലിങ്ങളായിട്ടുള്ള അതേ ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജക്കാത്തു കൊടുക്കണം നിർബന്ധമായും കൊടുക്കണം ഈവൺ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികൾക്കൊക്കെ സ്വകാത്തു കൊടുക്കണം അതേസമയം ജിജിയ എന്നുള്ളത് പിന്നെ മിലിറ്ററി സർവീസിലേക്ക് പോകാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ജിസിയയുടെ പേരിൽ വലിയ രീതിയിൽ പിന്നെ പറയുന്ന ആളുകൾ ജിസിയ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവാചൻ സലലി സ്വലാമുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസിയെ കൊണ്ടൊരിക്കലും ന്യൂനപക്ഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഫലസ്തീനിലെ ചില ആളുകൾ ജിസിയെ കൊടുക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് കാണുന്ന സമയത്ത് പ്രവാചൻ സലഹ്സല്ലാ പറയുന്നുണ്ട് ഈ ദിമ്മികളായിട്ടുള്ള ആളുകളെ അവരെ ആരാണോ അവരെ ഹാം ചെയ്യുന്നത് അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് അവർ യഥാർത്ഥത്തിൽ എന്നെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത് എന്നെ ഉപദ്രവിക്കുന്ന ആരാണോ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുനെയാണ് ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം റവൻസ് അല്ലുസം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉമർ ഉമറല്ലാൻ്റെ കാലത്ത് വലിയ തോതിലുള്ള ജിസിയുമായി ഒരു കൂട്ടം ആളുകൾ പിന്നെ ഉമർ ഉമറുള്ള മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ചുവന്ന് തുടുത്ത് വൈകാരികമായി പറയുന്നുണ്ട് നിങ്ങൾ ആ സമൂഹത്തെ നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ജിസിയെ വാങ്ങി നശിപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇല്ല പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെയാണ് ഞങ്ങൾ വാങ്ങിയതെന്ന് പറയുമ്പോൾ വർള്ളാഹനു തിരിച്ച് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഞാനെന്തായാലും ഇതിൽ പങ്കാളിയായിട്ടില്ലല്ലോ എന്ന് വർള്ളഹാൻ പറയുന്നുണ്ട് ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിനെ കൈകാര്യം ചെയ്തത് ഇതേപോലെ തന്നെ സിറിയ സിറിയ ഇസ്ലാമിൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്ന സിറിയ പ്രദേശം അവിടേക്ക് റോമക്കാർ ഏത് നിമിഷവും ആക്രമിക്കാൻ വരും എന്ന് ഒരു പ്രതീതി ഉണ്ടായ സമയത്ത് അവിടെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അന്നത്തെ അറേബ്യൻ ജനറൽ ആയിരുന്ന അബൂബൈദ അബൂബേദ ബിൻ ജറാഹ് അദ്ദേഹം അവിടെയുള്ള ജനറൽമാർക്ക് കത്തെഴുതുന്നത് നമുക്ക് കാണാം ും ആ കത്തിൽ പറയുന്നത് നിങ്ങളിൽ നിന്നും വാങ്ങിയ പണം ഞങ്ങളിതാ തിരിച്ചു നൽകുന്നു കാരണം ഒരു കരുത്തുറ്റ സേന നമ്മെ ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു നമ്മൾ തമ്മിലുള്ള കരാർ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ആയതിനാൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് ഞങ്ങൾ തിരിച്ചു നൽകുന്നു എന്നാൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ഞങ്ങളുണ്ടാക്കിയ കരാർ മുൻപത്തേതുപോലെ തന്നെ തുടരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഒരു റോമക്കാർ സിറിയെ ആക്രമിക്കാൻ വരികയാണ് അവർക്ക് സംരക്ഷണം നൽകാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കഴിയും െന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല ആ സമയത്ത് വാങ്ങിയ ജിചിയെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഈ പേരിൽ മാത്രം അന്നത്തെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക ഭരണകൂടം റോമക്കാർക്കെതിരെ വിജയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും കാരണം റോമക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവരുടെ ജിജയെ മാത്രമല്ല അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്വത്ത് എടുത്ത് റോമക്കാർ കൊണ്ടുപോകും എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം ഈ രീതിയിൽ ഏറ്റവും കൃത്യമായി ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിലേക്ക് നല്ല കണ്ണടയോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഞ്ഞ മഞ്ഞക്കണ്ണടയുമായി പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പല രീതിയിലുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങൾ പിന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ അടിച്ചമർത്തി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇൻഷാല് കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക അസ്സാം വാലിക്കും വർമ്മത്ത വർക്കാത്തു